ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ദില്ലി തിരഞ്ഞെടുപ്പിൻ്റെ വിശകലനമാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. വർത്തമാനം എന്ന ഈ പ്രതിദിന പത്രവാർത്തകളുടെ വിശകലന പരിപാടിക്ക് ശേഷം, അരമണിക്കൂറിന് ശേഷം, ആ പഴയ പരിപാടി തന്നെ, ദില്ലിയിലെ തിരഞ്ഞെടുപ്പ് വിശകലനത്തിൻ്റെ പരിപാടി തുടർന്നും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് എല്ലാ പത്രങ്ങളും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതുമാതിരി ഭൂകമ്പം സൃഷ്ടിച്ച ദില്ലിയിലെ തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധിപ്പിച്ച വാർത്തകൾ തന്നെയാണ് തന്നിരിക്കുന്നത്. വാർത്തകൾ മാത്രമല്ല, വാർത്തകൾ, ചിത്രങ്ങൾ, സ്റ്റോറികൾ, ലേഖനങ്ങൾ, മുഖപ്രസംഗങ്ങൾ, കാർട്ടൂണുകൾ എല്ലാം ദില്ലി തിരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് വളരെ വിശദമായാണ് എല്ലാ മലയാളം ഇംഗ്ലീഷ് പത്രങ്ങളും ഇന്ന് തന്നിരിക്കുന്നത്. അത്രമാത്രം പ്രാധാന്യവും പ്രസക്തിയുമുണ്ട് കേജരിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ മഹാവിജയത്തിന്. ആ വാർത്ത ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വിജയവാർത്ത എന്നല്ല പറയേണ്ടത്, വിജയിച്ചു എന്നല്ല, ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുപ്പ് തൂത്തുവാരി എന്നാണ്. ആം ആദ്മി പാർട്ടി ബി ജെ പിയെ തോൽപ്പിച്ചു എന്നല്ല, മറിച്ച് തോൽപ്പിച്ച് തുന്നം പാടിച്ചു എന്ന് വേണം പറയാൻ. 70-ൽ 67 സീറ്റാണ് ആം ആദ്മി പാർട്ടി നേടിയത്. കേവലം 3 സീറ്റിലേക്ക് ബി ജെ പി ഒതുങ്ങിപ്പോയി. മോദിയുടെയും അമിത്ഷായുടെയും ഈ എന്താ പറയുക, മുന്നോട്ടുള്ള രഥയാത്രയുണ്ടല്ലോ, അതിന് വലിയ വിഘ്നം വന്നിരിക്കുന്നു. 3 ബി ജെ പി ഒതുങ്ങി. കോൺഗ്രസ്സിന് വട്ടപൂജ്യം കിട്ടി, സമ്പൂജ്യരാവുകയും ചെയ്തു. ആ വാർത്തയാണ് പത്രലോകം നമുക്ക് തരുന്നത്. മലയാള മനോരമ എന്ന പത്രം നോക്കുക, അതിൻ്റെ ലീഡ് വാർത്ത ഇതുതന്നെയാണ്. ചൂലല്ല, ചുഴലിയാണ് സംഭവിച്ചിരിക്കുന്നത്. ചൂല് വന്നു, പക്ഷേ നമുക്ക് കിട്ടിയ ഫലം ചുഴലിയുടെ ഫലമാണ് ചൂല് തന്നിരിക്കുന്നത്. ദില്ലി കീഴടക്കി കേജരിവാൾ, മുന്നിലൊതുങ്ങി ബി ജെ പി, കോൺഗ്രസ് വട്ടപൂജ്യം. ബൈജു വരച്ച ഒരു ചിത്രവും കേജരിവാളിൻ്റെ ചിത്രം, ചൂലെടുത്ത് എല്ലാം ഒതുക്കി നിൽക്കുന്ന മോദിയെയും ബാക്കി എല്ലാവരെയും അതിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന ചൂലിൻ്റെ ചിറകിനടിയിൽ ഒതുങ്ങിപ്പോയ മോദിയുടെ ചിത്രമടക്കമാണ് വാർത്ത ഇന്ന് മനോരമ തന്നിരിക്കുന്നത്. കിരൺ ബേദി തോറ്റു, അജയമാക്കാനെ കെട്ടിവെച്ച കാശ് നഷ്ടം. കേജരിവാളിൻ്റെ സത്യപ്രതിജ്ഞ 14-ന്. ആം ആദ്മി പാർട്ടിക്ക് ബി ജെ പിയേക്കാൾ 22% വോട്ട് കൂടുതൽ. 50-ലേറെ എ എ പി സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം, 20,000 കടക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഫിറോസ് അലി ആ വാർത്ത ഇങ്ങനെ എത്തിക്കുന്നു. രാജ്യ തലസ്ഥാനത്ത് ആഞ്ഞുവീശിയ ആം ആദ്മി പാർട്ടി ചുഴലിക്കാറ്റിൽ ബി ജെ പി കോൺഗ്രസ് കോട്ടകൾ തകർന്ന് തരിപ്പണമായി. 70-ൽ 67 സീറ്റ് ചൂൽ ചിഹ്നത്തിൽ മത്സരിച്ച ആം ആദ്മി പാർട്ടി തൂത്തുവാരി. മോദി പ്രഭാവത്തിൽ ദില്ലി നിയമസഭ പിടിക്കാനിറങ്ങിയ ബി ജെ പി 3 സീറ്റിലേക്ക് കൂപ്പുകുത്തി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ട 7 സീറ്റ് പോലും ലഭിക്കാതെയുള്ള പരാജയം ബി ജെ പിയെ ഞെട്ടിച്ചു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കിരൺ ബേദി കൃഷ്ണനഗറിൽ തോറ്റത് ഇരട്ടി പ്രഹരമായി. 2013 വരെ തുടർച്ചയായി 15 ഭരിച്ച കോൺഗ്രസ് സമ്പൂജ്യരായി നാണം കെട്ടു. പാർട്ടിയെ തിരഞ്ഞെടുപ്പിൽ നയിച്ച എ ഐ സി സി ജനറൽ സെക്രട്ടറി അജയ് മാക്കൻ സദർ ബസാർ മണ്ഡലത്തിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ട് 3 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. അങ്ങനെ വിജയത്തിൻ്റെ സുനാമി വീശിയടിച്ചുകൊണ്ട് ദില്ലി തിരഞ്ഞെടുപ്പ് കടന്നുപോകുന്നതിൻ്റെ ചിത്രം പത്രങ്ങൾ നമുക്ക് തരുമ്പോൾ, കേജരിവാൾ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. 14 സത്യപ്രതിജ്ഞ. കഴിഞ്ഞ തവണ പോലെ രാംലീല മൈതാനിയിൽ ബഹുജനങ്ങൾക്ക് കാണാൻ ഭാഗത്തിൽ സത്യപ്രതിജ്ഞ 14 കഴിഞ്ഞ വർഷം 14 കേജരിവാൾ രാജിവെച്ചത് എന്നുകൂടി ഓർക്കുമ്പോൾ വളരെ കാവ്യാത്മകമായ ഒരു നീതി അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനുമെതിരായ തെരഞ്ഞെടുപ്പ് വിധി ഭയപ്പെടുത്തുന്ന വിജയമാണ് ഇത് എന്ന് കേജരിവാൾ പറയുന്നു. കാരണം ഇത്ര വലിയ ജനവിധി ലഭിച്ചതുകൊണ്ട് അത്ര വലിയ ഉത്തരവാദിത്തങ്ങൾ തൻ്റെ ചുമലിൽ വന്നിരിക്കുന്നു എന്ന് തനിക്ക് തിരിച്ചറിയാനാകുന്നുണ്ട് എന്നാണ് കേജരിവാൾ പറഞ്ഞിരിക്കുന്നത്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ നരേന്ദ്രമോദി കേജരിവാളിനെ അഭിനന്ദിച്ച് അഭിനന്ദന സന്ദേശം ട്വീറ്റ് ചെയ്തു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ഇന്ന് അദ്ദേഹം പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും കാണും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ 54.3% ആം ആദ്മി പാർട്ടിക്ക്, ബി ജെ പിക്ക് 32.2%, കോൺഗ്രസ്സിന് 9.7%. അങ്ങനെയാണ് വോട്ടിംഗ് പാറ്റേൺ എന്നും ഈ പത്രവാർത്തകൾ നമ്മോട് പറയുന്നു. ആം ആദ്മി പാർട്ടി വിജയിച്ചു, പക്ഷേ
ആ വിജയത്തിൻ്റെ വെടി ചെന്ന് തറച്ചത് എൻ ഡി എ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യകക്ഷികളിലേക്കാണ്. ശിവസേന വിയോജിക്കുന്നു നരേന്ദ്രമോദിയോട്. ശിവസേന പറഞ്ഞിരിക്കുന്നത് കാണുക, മംഗളമെന്ന പത്രം അത് ഒന്നാം പേജിൽ തരുമ്പോൾ അതിങ്ങനെ, മോദി തരംഗത്തെ കേജ്രിവാൾ തകർത്തു എന്ന് പറയുന്നത് എൻ ഡി എ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ശിവസേനയാണ് എന്നതാണ് സവിശേഷത. ഭരണ പ്രതിപക്ഷ ഭിന്നത മറന്ന് മോദി വിമർശകർ രംഗത്ത് വന്നിരിക്കുന്നു. ഇനി ബി ജെ പിക്കുള്ളിലും മോദി വിമർശകരുണ്ട്. അവരും വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്നത് കാണാം. ഏതായാലും തകർന്ന് തരിപ്പണമായി പോയി എന്ന് പറയുന്ന വയസ്സൻ കുതിരകൾ എന്ന് മോദി തന്നെ വിശേഷിപ്പിക്കുന്ന വലിയ നേതാക്കളുണ്ടല്ലോ. അദ്വാനിയുടെയും അതുപോലെ മുരളി മനോഹർ ജോഷി തുടങ്ങിയ നേതാക്കളും വെറുതെയിരിക്കും എന്ന് കരുതാൻ വയ്യ. ഏതായാലും എൻ ഡി എക്കുള്ളിലെ ആദ്യ വെടി ശിവസേന പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തരംഗത്തെ കെജ്രിവാൾ സുനാമി തകർത്തു എന്ന് ശിവസേന. ഭരണസഖ്യത്തിലും പ്രതിപക്ഷത്തുമുള്ള മോദിയുടെ വിമർശകർ ഒറ്റക്കെട്ടായാണ് അരവിന്ദ് കെജ്രിവാളിനെ പ്രശംസ കൊണ്ട് മൂടിയത്. ഇത് മോദിയുടെ പരാജയമാണെന്ന് വിലയിരുത്തുന്നതിൽ തെറ്റില്ല. തരംഗത്തേക്കാൾ സുനാമിക്കാണ് ശക്തിയെന്ന് ജനങ്ങൾ തെളിയിച്ചു, ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ പറഞ്ഞു. താൻ കെജ്രിവാളിനെ അഭിനന്ദിച്ചെങ്കിലും അനാവശ്യമായി ഇനി സ്ഥാനങ്ങൾ രാജിവെക്കരുത് എന്ന് ഉപദേശിക്കുക കൂടി ചെയ്തു എന്നുകൂടി ശിവസേന നേതാവ് പറയുമ്പോൾ, മോദി ക്യാമ്പിലെ പരാജയം ഏതുമറിയാതെ മുന്നേറിക്കൊണ്ടിരുന്ന മോദി ക്യാമ്പിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ ആദ്യ വെടി പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ പ്രമേയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടത്? ഡേവിഡ് ഗോലിയാത്തിനെ മലത്തിയടിച്ച ഈ തെരഞ്ഞെടുപ്പ് സമരമുണ്ടല്ലോ, അതിനകത്ത് എന്തൊക്കെ പ്രമേയങ്ങളാണ് വന്നത്? വിജയത്തിലേക്ക് നിറയൊഴിച്ച് എ കെ 49 എന്ന ശീർഷകത്തിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം മലയാള മനോരമ വർത്തമാനം പുറത്തിരുന്നത് കാണുക. അസാധ്യമായത് ചെയ്ത് വിജയിക്കുക, പലവട്ടം പരീക്ഷിച്ച് വിജയിച്ച ഈ കെജ്രിവാൾ തിയറിക്ക് രാജ്യ തലസ്ഥാനത്തെ വോട്ടർമാർ 100-ൽ 100 മാർക്ക് നൽകി. ഖരഗ്പൂർ ഐ ഐ ടിയിൽ നിന്നുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിക്ക് രാഷ്ട്രീയത്തിലും ജീവിതത്തിലും മുദ്രാവാക്യം ഒന്നേയുള്ളൂ, അസാധ്യമായത് ചെയ്ത് വിജയിപ്പിക്കുക. അസാധ്യമായത് വിജയിപ്പിച്ചുകൊണ്ട് മോദിയുടെ രഥയാത്രയ്ക്ക് കടിഞ്ഞാണിട്ടു കെജ്രിവാൾ എന്നാണ് ഈ വാർത്ത പറയുന്നത്. രാജ്യസഭയിലേക്ക് വഴി തുറന്ന് ആം ആദ്മി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയത്തോടെ രാജ്യസഭയിലേക്ക് 2017 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളും ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കാൻ വഴിയൊരുങ്ങി എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതൊക്കെ ഘടകങ്ങളാണ് ബി ജെ പിക്ക് എതിരായി പോയത് എന്ന ഒരു അന്വേഷണവും, വീഴ്ചയ്ക്ക് ഒരു ഡസൻ കാരണങ്ങൾ എന്ന ശീർഷകത്തിൽ ഇന്ന് മനോരമ അതേ പേജിൽ തരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ സമയം തെറ്റി, അവസാന നിമിഷം വരെ കുതിര കച്ചവടത്തിലൂടെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ആൾക്കാരെ സമാഹരിച്ച് ബദൽ സർക്കാർ ഉണ്ടാക്കാം എന്ന് മോദി ആഗ്രഹിച്ചു, അത് നടന്നില്ല. ഇനി രണ്ടാം വട്ടം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മഹാരാഷ്ട്രയ്ക്കൊപ്പം ഈ തെരഞ്ഞെടുപ്പ് നടത്താമായിരുന്നു, അപ്പോഴും സംശയം അദ്ദേഹത്തിന് ബാക്കി നിന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ സമയം മാറ്റി 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 ഒടുവിൽ കഷ്ടകാലത്തിൻ്റെ സമയത്ത് തന്നെ അത് കൊണ്ട് നടത്തുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ തെരഞ്ഞെടുപ്പിന് 19 ദിവസം മുമ്പ് വരെ കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ കിരൺ ബേദിയെ നൂലുകെട്ടി ഇറക്കി, അത് തെറ്റായിപ്പോയി. വൻ പരസ്യങ്ങൾ കൊടുത്ത് തങ്ങൾ സമ്പന്നരുടെ പാർട്ടിയാണ് എന്ന് ദില്ലി നിവാസികളെ മോദി ബോധ്യപ്പെടുത്തി പത്രങ്ങളിലൂടെ. ആ തന്ത്രം പാളി. പിന്നെ മോദിയുടെ കോട്ട് പ്രധാനമായി തന്നെ വന്നു. മോദിയുടെ കോട്ടിന് എന്താണ് ചിലവ് വന്നത്? 80,000 രൂപയാണോ, 1,50,000 രൂപയാണോ, അഥവാ ഒടുവിൽ പറഞ്ഞു കേട്ടതുമാതിരി ബരാക് ഒബാമ വന്നപ്പോൾ ഒപ്പം കൂടെ നടക്കുമ്പോൾ ഇട്ടിരുന്ന നരേന്ദ്രമോദിയുടെ പേര് തന്നെ തുന്നിച്ചേർത്ത കോട്ടുണ്ടല്ലോ, ആ കോട്ടിന് 10,00,000 രൂപയാണ് ചിലവ് വന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ മുഴങ്ങിക്കേട്ടത്. അങ്ങനെ വന്നപ്പോൾ 10,00,000 കോട്ടും കേവലം 360 രൂപയുടെ കെജ്രിവാൾ മഫ്ലറും തമ്മിലാണ് മത്സരിച്ചത്. അങ്ങനെ വരുമ്പോൾ ധാരാളിത്വം കുബേരത്വം അല്പന് ഐശ്വര്യം കിട്ടുമ്പോൾ കാണിക്കുന്ന തത്രപ്പാട്, അത് വഴി കോട്ട് തോറ്റുപോയി എന്ന് പറയുന്നു. ദില്ലിയിൽ തന്നെ പേടിക്കുന്ന മുഖ്യമന്ത്രി വരേണ്ടത്, ദില്ലിയുടെ വികസനത്തിന് ആവശ്യമാണ്,
അരാജകവാദിയാണ്, കേജ്രിവാൾ നക്സലൈറ്റാണ് എന്നൊക്കെ പറഞ്ഞ മോദിയുടെ പ്രസംഗം പാടി കറുവാപ്പസി എന്ന പ്രസ്ഥാനം കേരളത്തിലും അരങ്ങേറിയ കറുവാപ്പസി കണ്ട് ജനാധിപത്യവാദികളും മതന്യൂനപക്ഷങ്ങളും നടുങ്ങി വിറച്ചു. അത് തെറ്റായിപ്പോയി. പള്ളി ആക്രമണങ്ങൾ നടത്തി ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ ഏകോപിപ്പിക്കാം എന്ന നയവും തെറ്റിപ്പോയി. അങ്ങനെ തെറ്റുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് മോദിയുടെയും അമിത്ഷായുടെയും ആഭിമുഖ്യത്തിൽ അവിടെ അരങ്ങേറിയത്. ഇനി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്ന കൃത്യമായ ഒരു സൂചകമെന്ത്? പ്രതിപക്ഷത്തിന് പൊതുവേദി ദില്ലി ചൂണ്ടുപലകയാകും. 31% വോട്ട് വാങ്ങിക്കൊണ്ട് കേവല ഭൂരിപക്ഷം ലഭിച്ച ബി ജെ പി ഉണ്ടല്ലോ, ആ ബി ജെ പിയെ തോൽപ്പിക്കാൻ ബാക്കി 69% വെറുതെ കൈകോർത്താൽ മതി എന്ന ചരിത്രപരമായ പാഠം പഠിപ്പിച്ചു ദില്ലി. അത് കാണുക. ദില്ലി ഫലം പ്രതിപക്ഷത്തിന് നൽകുന്നത് പ്രതീക്ഷയുടെ സന്ദേശം, തോമസ് ഡൊമിനിക് മനോരമയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. മണികെട്ടാൻ ആര് എന്ന ചോദ്യത്തിന് അരവിന്ദ് കെജ്രിവാൾ ഉത്തരം നൽകുന്നു. നരേന്ദ്രമോദിയുടെ തോൽവിക്ക് പങ്കാളിത്തം അവകാശപ്പെടാവുന്നവരിൽ ജനതാ പരിവാറുണ്ട്. പരസ്പര വൈരികളായ മമതാ ബാനർജിയും ഇടതു പാർട്ടികളുമുണ്ട്. എന്തിന്, ത്രികോണ മത്സരത്തിനിടെ വംശനാശം സംഭവിച്ച കോൺഗ്രസ് പോലും അവിടെ ഇതിൻ്റെ കാര്യത്തിൽ മുന്നിട്ടിറങ്ങി നിൽക്കുന്നുണ്ട്. കെജ്രിവാളിന് അണ്ണാ ഹസാരെയുടെ അഭിനന്ദനം, മോദിക്ക് വിമർശം. അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ ഒരു നാൾ ഒപ്പമുണ്ടായിരുന്ന പഴയ ശിഷ്യൻ അരവിന്ദ് കെജ്രിവാളിനെ അഭിനന്ദിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചും അണ്ണാ ഹസാരെ നല്ല ദിനങ്ങൾ അച്ഛാദീൻ വ്യവസായികൾക്ക് മാത്രമാണ് എന്ന തിരിച്ചറിവ് പ്രതിഫലിപ്പിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു അണ്ണാ ഹസാരെ. ആ വാർത്തയും മനോരമ ഇന്ന് മോദിയുടെ വിജയ, ക്ഷമിക്കുക, കെജ്രിവാളിൻ്റെ വിജയ വാർത്തയ്ക്കൊപ്പം തരുന്നു. ദേശാഭിമാനി ഇത് ലീഡ് വാർത്തയാക്കുമ്പോൾ അവർ നടത്തുന്ന ഒരു നിരീക്ഷണമുണ്ട്. തിരിച്ചടിയുടെ തുടക്കത്തിലെത്തി നിൽക്കുന്നു മോദി, മോദി പ്രയാണം, മോദിയുടെ മോടി അസ്തമിക്കുന്നു എന്നാണ് ദേശാഭിമാനി നിരീക്ഷിക്കുന്നത്. എം പ്രശാന്ത് 1-ാം പേജിൽ ആ വാർത്ത തരുന്നത് ഇങ്ങനെയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെയും സംഘപരിവാറിൻ്റെയും വർഗീയ അജണ്ടയും കോർപ്പറേറ്റ് അനുകൂല സാമ്പത്തിക നയങ്ങളും ജനങ്ങൾ തള്ളി എന്ന് വ്യക്തമാക്കുന്നു ദില്ലി തെരഞ്ഞെടുപ്പ് ഫലം. മോദി പ്രഭാവം മങ്ങുന്നു എന്ന വ്യക്തമായ സന്ദേശവും ദില്ലി നൽകുന്നുണ്ട്. അഭിനവ ചാണക്യൻ എന്ന് മാധ്യമങ്ങൾ പുകഴ്ത്തിയ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായുടെ തന്ത്രങ്ങളും പിഴച്ചു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കിരൺ ബേദിയെ കെട്ടിയിറക്കിയതും വിനയായി. ദില്ലി ഫലം മോദി സർക്കാരിനും സംഘപരിവാറിനും നൽകുന്ന മുന്നറിയിപ്പ് ചെറുതൊന്നുമല്ല എന്ന നിരീക്ഷണമാണ് ദേശാഭിമാനി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് 1-ാം പേജിൽ നമുക്ക് തരുന്നത്. ദില്ലി ഫലം വിലയിരുത്തും, വിലയിരുത്തുക മാത്രമല്ല ഞങ്ങൾ തിരിച്ചു വരിക തന്നെ ചെയ്യും എന്ന് ബി ജെ പിയുടെ നേതാവ് വെങ്കയ്യ നായിഡു. ജന്മഭൂമി എന്ന പത്രം അത് 1-ാം പേജിൽ തരുന്നത് സ്വാഭാവികം. ദില്ലി ഫലം വിലയിരുത്തും, തിരിച്ചു വരുമെന്ന് വെങ്കയ്യ നായിഡു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലങ്ങൾ ജനങ്ങൾ വോട്ട് ചെയ്തത് പ്രാദേശിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നും ഇതൊരിക്കലും കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തലല്ലെന്നും കേന്ദ്രമന്ത്രി എം വെങ്കയ്യ നായിഡു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിക്ക് തിരിച്ചടിയായെങ്കിലും ശക്തമായി തിരിച്ചു വരുമെന്ന് വെങ്കയ്യ പറഞ്ഞു. പരാജയത്തിൻ്റെ കാരണമെന്തെന്ന് പാർട്ടി വിലയിരുത്തും, ആവശ്യമായ തിരുത്തലുകൾ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ശിവസേന നടത്തേണ്ട തിരുത്തലുകൾ എന്ത് എന്നിപ്പോൾ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. മോദി തന്നെയാണ് പരാജയത്തിന് കാരണം എന്നാണ് ശിവസേന നിരീക്ഷണം. അണമുറിയാത്ത വൈദ്യുതിക്ക് 50% വിലക്കിഴിവും, കുടുംബത്തിന് ഒരു ദിനം 750 ലിറ്റർ ജലവും, സൗജന്യ വൈഫൈയും ഒക്കെ തരുമെന്ന് പ്രഖ്യാപിച്ച കെജ്രിവാൾ ചോദ്യം ചെയ്യാനാകാത്ത ഒരു ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വരുമ്പോൾ കെജ്രിവാൾ ഇതിനെ കാണുന്നത്, വിനയത്തോടെ കാണുന്നത് വലിയ ഉത്തരവാദിത്വങ്ങൾ താൻ ഏറ്റിരിക്കുന്നു എന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസ്താവനം കൂടിയുണ്ട്. ഈ ആവശ്യങ്ങൾ കടന്ന് ദില്ലി ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു വി ഐ പി സംസ്കാരമുണ്ട്. ആ സംസ്കാരം താൻ തച്ചുടയ്ക്കും. ആ സംസ്കാരം തച്ചുടയ്ക്കുമ്പോൾ അതിൻ്റെ ഭാഗമായ അഴിമതിയും തച്ചുടയ്ക്കപ്പെടും. വി ഐ പി സംസ്കാരത്തിന് കൂച്ചു വിലങ്ങിടുമെന്ന് കെജ്രിവാൾ വർത്തമാനമെന്ന പത്രം ആ വാർത്ത 1-ാം പേജിൽ സൈത്രമായി തരുന്നു. കാണുക, തീർച്ചയായും ഇത് ജനങ്ങളുടെ വിജയമാണ്. അഴിമതിക്ക് അവസാനം കുറിക്കുക എന്നതാണ് എൻ്റെ പ്രഥമ പരിഗണന. എനിക്കൊരിക്കലും ഭയമുണ്ടായിരുന്നില്ല, ജനങ്ങൾ കൂടെയുണ്ടാവുമെന്നറിയാമായിരുന്നു. നിങ്ങളുടെ മുഖ്യമന്ത്രി ആയിരിക്കുമെന്നും വി ഐ പി സംസ്കാരം അവസാനിപ്പിക്കുമെന്നും ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. ഒരു സാധാരണക്കാരനാണ് ഞാൻ, അതുപോലെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയും. കൂറ്റൻ ഭൂരിപക്ഷത്തോടെ ദില്ലിയിൽ അധികാരത്തിലേക്ക് നടന്നു കയറിയ ആപ്പ് നായകൻ കെജ്രിവാളിൻ്റെ വിനയം നിറഞ്ഞ വാക്കുകൾ ഇതൊക്കെയാണ് എന്ന് വർത്തമാനം പുറം തരുന്നു. കെജ്രിവാളിന്
ഏറ്റവും ഇസഡ് കാറ്റഗറി സുരക്ഷ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് അതുമായി ബന്ധിപ്പിച്ച് നമുക്ക് ഇന്ന് വായിക്കാൻ കഴിയുന്ന വാർത്തകൾ. പത്രലോകത്ത് പത്രങ്ങൾ, വ്യത്യസ്ത പത്രങ്ങൾ എങ്ങനെയാണ് ഈ വാർത്ത ലീഡാക്കിയിരിക്കുന്നത് എന്ന് പരിശോധിക്കുന്നതും കൗതുകരമാണ്. കാണുക, മനോരമ നാം കണ്ടതുമാതിരി ചൂരല്ല ചുഴലി എന്ന് പറയുമ്പോൾ മാതൃഭൂമി ആം ആദ്മി തൂത്തുവാരി, ദേശാഭിമാനി ദില്ലി, ആം ആദ്മി പാർട്ടി തൂത്തുവാരി, മംഗളം ആപ്പിൻ്റെ സുനാമി, മാധ്യമം ആപ് കി ദില്ലി, കേരളകൗമുദി എ കെ 67 അരവിന്ദ് കെജ്രിവാൾ എന്നാണ്, എ കെ 67 സീറ്റ്, ദീപിക തൂത്തുവാരി എന്നാണ്, ചൂല് തൂത്തുവാരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജന്മഭൂമി ദില്ലിയിൽ ആം ആദ്മി എന്നാണ് ശീർഷകം. ജനയുഗം വെറും തൂത്തുവാരി എന്ന് തന്നെ എഴുതി. സിറാജ് ആപ് കി ദില്ലി എന്ന് പറഞ്ഞപ്പോൾ തേജസ് ആം ആദ്മി 67, സുപ്രഭാതം ചൂലാണ് താരം എന്നാണ് പറയുന്നത്. മെട്രോ വാർത്ത ആപ് കി സർക്കാർ, വർത്തമാനം എന്ന പത്രം ആപ്പ് അടിച്ചുവാരി എന്ന് പറയുമ്പോൾ, ഹിന്ദു എന്ന ഇംഗ്ലീഷ് പത്രം ആപ് കി സർക്കാർ, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ബ്രൂം ടു വാക്യൂം ക്ലീനർ, ഡെക്കാൻ ക്രോണിക്കിൾ ആം ആദ്മി ടൊർണാഡോ ലാഷസ് ദില്ലി എന്ന നിലയ്ക്ക് മൊത്തം പത്രലോകവും ആം ആദ്മി പാർട്ടിയുടെ വിജയം നമുക്ക് തന്നു എന്നല്ല, ആഘോഷപൂർവ്വം തന്നിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. കേരളത്തിന് 27686 കോടി രൂപയുടെ വാർഷിക പദ്ധതി വരുന്നു. ആ വാർത്ത ഇന്ന് ദീപിക ഒന്നാം പുറത്ത് തരുന്നു. 27686.32 കോടി രൂപയുടെ വാർഷിക പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കഴിഞ്ഞ വർഷത്തെ പദ്ധതി അടങ്കലുമായി താരതമ്യം ചെയ്യുമ്പോൾ 16.66% വർധനവാണ് ഇത്തവണ ഉള്ളത് എന്ന് ഈ വാർത്ത, ദീപിക വാർത്ത നമ്മോട് പറയുന്നു. 35-ാമത് ദേശീയ ഗെയിംസ് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിന് ഇന്നലെ 2 സ്വർണം കൂടി ലഭിച്ചു. ആ വാർത്ത മാതൃഭൂമി ഒന്നാം പുറത്ത് തന്നിരിക്കുന്നു. കേരളത്തിന് 2 സ്വർണം കൂടി. ദേശീയ ഗെയിംസിൽ ചൊവ്വാഴ്ച കേരളം 2 സ്വർണവും 8 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 13 മെഡലുകൾ സ്വന്തമാക്കി. സർവീസസ് ഹരിയാന, മഹാരാഷ്ട്ര എന്നിവയ്ക്ക് പിന്നിൽ 4-ാം സ്ഥാനത്താണ് കേരളം ഇപ്പോഴും തുടരുന്നത് എന്നും വാർത്തകൾ നമ്മോട് പറയുന്നു. സ്കൂളുകളിൽ ഇനി അടുത്ത വർഷം മുതൽ 7 പീരീഡിന് പകരം 8 പീരീഡാണ് ഉണ്ടാവുക. സമയമാറ്റം ദൈർഘ്യം മാറുന്നില്ല, എങ്കിലും 8 പീരീഡുകൾ ഉണ്ടാകും. ആ വാർത്ത എല്ലാ പത്രങ്ങളും തന്നിട്ടുണ്ട്. സിറാജ് എന്ന പത്രം അടുത്ത വർഷം സംഭവിക്കുന്ന ആ മാറ്റത്തിൻ്റെ വാർത്ത ഒന്നാം പേരിൽ തരുന്നത് കാണുക. സ്കൂളുകളിൽ പീരീഡുകളുടെ എണ്ണം 8 ആക്കുന്നു. ഇടവേളകളിലും പ്രവൃത്തി സമയത്തിലും മാറ്റം വരുത്തില്ല. VHSC പാഠ്യപദ്ധതി പരിഷ്കരിക്കും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷം മുതൽ പീരീഡുകളുടെ എണ്ണം 8 ആക്കാൻ തീരുമാനം. നിലവിൽ 7 പീരീഡുകളാണുള്ളത്. കലാ കായിക വിദ്യാഭ്യാസത്തിനും പ്രവൃത്തി പരിചയത്തിനും പ്രാധാന്യം നൽകുന്നതിൻ്റെ ഭാഗമായാണ് 8 പീരീഡുകൾ ഉണ്ടാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുകൂടി ഈ വാർത്ത നമ്മോട് പറയുന്നുണ്ട്. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. ഇന്ന് മിക്കവാറും പത്രങ്ങൾ മുഖലേഖനങ്ങളും മുഖപ്രസംഗങ്ങളും ഒക്കെ തരുന്നത് ആം ആദ്മി പാർട്ടിയുടെ വിജയം തരുന്ന സ്പഷ്ട സൂചനയെ മുൻനിർത്തിയാണ്. കേരളകൗമുദി കാണുക, ഇന്ന് അവരുടെ മുഖപ്രസംഗം ഒന്നാം പേജിലേക്ക് മാറ്റിയിരിക്കുന്നു. അമിത പ്രാധാന്യമുള്ള വാർത്തകൾ വരുമ്പോഴാണ് മുഖപ്രസംഗം പത്രങ്ങളുടെ ഒന്നാം മുഖപേജിൽ തന്നെ വരുന്നത് എന്ന് നമുക്ക് കാണാം. നോക്കുക, കേരളകൗമുദി തിരിച്ചറിവിൻ്റെ വിളംബരം എന്ന ശീർഷകത്തിൽ ആം ആദ്മി പാർട്ടിയുടെ വിജയം തരുന്ന സൂചനകൾ പറയുന്നു. കാണുക, രാജ്യത്തെ സാധാരണക്കാർ 10 പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന ദുർവിധിയോട് മല്ലടിക്കാൻ പോകുന്നതാണ് ദില്ലിയിലെ ജനവിധി. ഒരു വിധിയോട് മല്ലടിക്കാൻ മറ്റൊരു വിധി ഒരുങ്ങുമ്പോൾ അത് വിലയിരുത്താൻ സാമാന്യയുക്തിയുടെ മാനദണ്ഡങ്ങൾ മാത്രം പോരാ. 70 നിയമസഭാ സീറ്റിൽ ഒന്നുപോലും നേടാത്ത കോൺഗ്രസിനെ തുടച്ചു നീക്കിയെന്നു, വെറും 3 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്ന BJPയുടെ അഹന്തയെ തറപറ്റിച്ചെന്നു വിലയിരുത്തിയാൽ അത് പൂർണ്ണമാകുന്നതല്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനമടക്കം എത്രയോ മോഹന വാഗ്ദാനങ്ങൾ എത്രയോ കാലമായി രാഷ്ട്രീയ പാർട്ടികൾ വാരിച്ചൊരിയുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഭരിച്ചത് ഒരു പാർട്ടി മാത്രമല്ല, എല്ലാ പ്രമുഖ പാർട്ടികളും മാറി മാറി ഭരണത്തിലേറി. ഭരണത്തിൽ പങ്കാളിയാകാത്ത CPM പോലുള്ള പാർട്ടികൾക്ക് പോലും ലഭിച്ചു സർക്കാരിൻ്റെ നയപരിപാടികളെ സ്വാധീനിക്കാനുള്ള അവസരം അവർക്ക് ലഭിക്കുകയുണ്ടായി. പക്ഷേ വാഗ്ദാനങ്ങൾ അനാഥമാവുകയും സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയുമായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പാഠമാകേണ്ടതാണ് ഈ തിരിച്ചറിവിൻ്റെ വിളംബരമായ ജനവിധി. ജാതിയുടെയും മതത്തിൻ്റെയും കൊടിയുടെയും നിറത്തിൻ്റെയും പേരിൽ വൈകാരിക ഊഷ്മാവ് ഉയർത്തിയാൽ ജനങ്ങളെല്ലാം മറക്കുമെന്നും അഹന്തയുമായി അധികാലം മുന്നോട്ട് പോകാമെന്ന് ഒരു നേതാവും കരുതരുത് എന്ന താക്കീതിൻ്റെ ശബ്ദമാണ്
ഈ മുഖപ്രസംഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മലയാള മനോരമ എഴുതിയിരിക്കുന്ന മുഖപ്രസംഗം കാണുക. വോട്ടർ വെറും ചൂലല്ല എന്ന് നേതാക്കൾ അറിയണം. വോട്ടർ വെറും ഒരു ചൂലല്ല എന്ന പാഠം. ദില്ലി തെരഞ്ഞെടുപ്പിൻ്റെ ലാഭനഷ്ടങ്ങൾ. ദില്ലി നിയമസഭയിൽ കിടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി നേടിയ ചരിത്ര വിജയത്തിൻ്റെ സന്ദേശം ലളിതമാണ്. ഇത് വോട്ടറെ, ഇനി വോട്ടറെ ആരും നിസ്സാരമായി കാണരുത്. അവർ കേവലം ചൂലുകളല്ല. തീർച്ചയായും ദില്ലിയിലെ ഈ വിധി തീർപ്പ് ഇന്ത്യയുടെ ആകെ മനസ്സ് പ്രതിഫലിപ്പിക്കുന്ന ഒന്നല്ല. എങ്കിലും വൻഭൂരിപക്ഷം നേടി രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന ബലത്തെപ്പോലും തീരെ ചെറിയൊരു പാർട്ടിക്ക് ചോദ്യം ചെയ്യാനായി എന്നതിലെ ജനാധിപത്യ പാഠം ബി ജെ പി കാണേണ്ടതാണ് എന്ന താക്കീതാണ് മനോരമ ഇന്ന് ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത്. ജനാധിപത്യത്തിന് കാഴ്ച തിരിച്ചു കിട്ടുന്നു. മാതൃഭൂമിയുടെ മുഖപ്രസംഗം അങ്ങനെയാണ്, കാഴ്ച തിരിച്ചു കിട്ടുന്ന ജനാധിപത്യം. കാണുക, ഇരുണ്ട ആകാശത്ത് മിന്നൽ പോലെ വന്നു മറയുന്ന അസാധാരണ പ്രതിഭാസം എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയെപ്പറ്റി പ്രമുഖ രാഷ്ട്രീയ പണ്ഡിതർ നടത്തിയ നിരീക്ഷണം. അതെല്ലാം അപ്പാടെ പിഴച്ചപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ പരമ്പരാഗതന്മാരായ രണ്ടുപേർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നു. സ്വന്തം ഭാവി കളഞ്ഞുകുളിച്ച് കോൺഗ്രസ് സൃഷ്ടിച്ച ശൂന്യതയിലേക്ക് കടന്നു വന്ന ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു പാഠമായി തീരട്ടെ. കൂടുതൽ ജനകീയമായ പക്ഷത്തെ നിലയുറപ്പിക്കാനും കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളെ താലോലിക്കുന്നതിൽ സ്വയം നിയന്ത്രണം പാലിക്കാനും അവർക്ക് കഴിയണം. ദിശാബോധമുള്ള നേതൃത്വവും ജനോന്മുഖ നയവുമല്ല അല്ലാതെ വലയുന്ന കോൺഗ്രസിനും ആശയങ്ങളിലും പ്രയോഗങ്ങളിലും അന്തം വിട്ടു നിൽക്കുന്ന ഇടതുപക്ഷത്തിനും കേജ്രിവാളിൻ്റെ വിജയത്തിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ വിശകലനം ചെയ്തെടുക്കാനുണ്ട്. ജനവിമുഖരായ നേതൃത്വങ്ങളെയും നേതാക്കളെയും വോട്ടർമാർ തിരിച്ചറിയുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം പ്രമുഖം എന്ന പാഠമാണ് മനോരമ, ക്ഷമിക്കുക, മാതൃഭൂമി നൽകുന്നത്. ഇന്ന് ദേശാഭിമാനിയും ഇതേ വിഷയം തന്നെയാണ് മുഖപ്രസംഗമാക്കിയിരിക്കുന്നത്. ആ മുഖപ്രസംഗത്തിൻ്റെ ശീർഷകവും മെച്ചപ്പെട്ടത് തന്നെ, തോറ്റത് മോദി എന്നാണ് ദേശാഭിമാനി വിലയിരുത്തുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ വിജയം വഴിത്തിരിവ് സൃഷ്ടിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരമേറിയ ശേഷം ബി ജെ പിക്ക് ലഭിക്കുന്ന ആദ്യത്തെ കനത്ത തിരിച്ചടിയാണിത്. 31% വോട്ടിൻ്റെ ബലത്തിൽ 272 സീറ്റ് നേടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശേഷം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും വിജയിച്ച ബി ജെ പിയെയാണ് ഇന്ത്യയുടെ പരിച്ഛേദമായ ദില്ലിയിൽ അടിതെറ്റി വീണത്. കോൺഗ്രസും ബി ജെ പിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശം മാത്രം ആണെന്നും തിരിച്ചറിഞ്ഞ ജനത പുതിയ ബദലിന് അനുകൂലമായാണ് വോട്ട് ചെയ്തതെന്ന പാഠവും ഇതിലടങ്ങിയിട്ടുണ്ട് എന്ന് ദേശാഭിമാനി നിരീക്ഷിക്കുന്നു. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ദില്ലി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കാഴ്ചവെച്ച അത്ഭുതത്തെ ഒരു 3 ഘട്ട കാർട്ടൂണിലായി ഹിന്ദു തരുന്നത് കാണുക. ഈ കാർട്ടൂൺ അതാണ്. 3 ഘട്ടങ്ങളാണ് കാർട്ടൂണിലുള്ളത്. ആദ്യഘട്ടം കാണുക. ആദ്യം അതൊരു ചെറിയ ചൂലായിരുന്നു. അതിനെ ചൂണ്ടി കളിയാക്കി ചിരിക്കുന്നു മോദിയും അമിത്ഷായും. തുടർന്ന് ആ ചൂല് വളരുകയാണ്. വളർന്ന് വളർന്ന് അത് മുന്നോട്ട് പോകുമ്പോൾ അതിനെ നോക്കി അത്ഭുതം കൂറുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും. ഒടുവിൽ കുത്തബ് മിനാർ പോലെ വളരുന്ന ചൂലിന് ഇരുവശവും അസ്ത്രപ്രജ്ഞരാകുന്ന മോദി ഷാ സഖ്യം സുരേന്ദർ കാർട്ടൂണാക്കി ഹിന്ദു നമുക്ക് തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. മുപ്പത്തഞ്ചാമത് ദേശീയ ഗെയിംസ് മുന്നേറുകയാണ്. പര്യവസാനത്തിന് ഇനി 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 14-ാം തീയതിയാണ് അത് അവസാനിക്കുക. ഈ സമയത്ത് ഈ ചിത്രം ഒന്ന് കാണാം. ഇത് വനിതകളുടെ സൈക്ലിംഗ് 10 കിലോമീറ്റർ സ്ക്രാച്ച് മത്സരമാണ്. കേരളം സമ്മാനിതമാകുന്ന ഈ മത്സരത്തിൽ കേരളം സമ്മാനിതമാകുന്ന ചിത്രം മാതൃഭൂമി നഗരം പേജ് നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.